ഞാൻ സാധാരണ സ്വർണ്ണങ്ങളൊക്കെ വാങ്ങാറുണ്ട് അപ്പോൾ ഇതിന്റെ ഹോൾമാർക്കിനെ പറ്റി കേട്ടിട്ടുണ്ട് സ്വർണ്ണത്തിന് മാത്രമേ ഉള്ളൂ ഈ ഹോൾമാർക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ പുതിയ ഹോൾമാർക്കിനെ പറ്റി എന്താണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല അതെന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും പരിശുദ്ധി നിർണ്ണയിക്കുന്ന ഔദ്യോഗിക ചിഹ്നമാണ് ഹോൾമാർക്കിംഗ് ഹോൾമാർക്കിംഗ് വഴി ഓരോ സ്വർണ്ണാഭരണത്തിന്റെയും വെള്ളിയാഭരണത്തിന്റെയും പരിശുദ്ധി നിർണ്ണയിക്കുകയും അതതിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു ഗുണനിലവാരം കുറഞ്ഞ സ്വർണം വെള്ളി ആഭരണങ്ങൾ വാങ്ങി ഇരയാക്കപ്പെടുന്നതിൽ നിന്ന് ഉപഭോക്താവിനെ സംരക്ഷിക്കുന്നത് BIS ഹോൾമാർക്കിംഗിന്റെ ഒരു പരമപ്രധാനമായ ലക്ഷ്യമാണ് ലോകത്തിലെ ഒരു പ്രമുഖ സ്വർണ്ണ വിപണി കേന്ദ്രമായി ഇന്ത്യ വികസിപ്പിക്കുക സ്വർണ്ണ കയറ്റുമതി മത്സരശേഷി ഇന്ത്യയിൽ വർദ്ധിപ്പിക്കുക എന്നിവ BIS ഹോൾമാർക്കിംഗിന്റെ മറ്റൊരു ലക്ഷ്യമാണ് കൊടുക്കുന്ന വിലയ്ക്ക് സ്വർണത്തിനും വെള്ളിക്കും ഉപഭോക്താവിന് ശരിയായ പരിശുദ്ധിയുടെ ഉറപ്പ് നൽകുന്ന ഒരു തേർഡ് പാർട്ടി അഷുറൻസ് നൽകുന്ന സ്കീമാണ് BIS ഹോൾമാർക്കിംഗ് വൈറ്റ് ഗോൾഡിലും BIS നിർബന്ധമാണോ അത് എങ്ങനെ അറിയാൻ കഴിയുന്നത് വൈറ്റ് ഗോൾഡിന് BIS ഹോൾമാർക്കിംഗ് വേണമോ എന്നുള്ളത് പലരുടെയും സംശയമായിരിക്കും തീർച്ചയായിട്ടും വൈറ്റ് ഗോൾഡിനും BIS ഹോൾമാർക്കിംഗ് ആവശ്യമുള്ളത് തന്നെയാണ് നമ്മൾ സ്വർണം വാങ്ങിക്കുമ്പോൾ നമ്മുടെ സ്വർണത്തിന് തരുന്ന ബില്ലിൽ എന്തൊക്കെ സാധനങ്ങളാണ് കാണുന്നത് വേണ്ടത് അതായത് നമ്മൾ നിർബന്ധമായിട്ട് ബില്ല് വാങ്ങിക്കണോ അഥവാ ഇനി ബില്ലില്ലാതെ നമ്മൾ സ്വർണം വാങ്ങിച്ചിട്ട് അത് വിറ്റാൽ അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാറുണ്ടോ അതെ ജ്വല്ലറിയിൽ നിന്ന് ബില്ലോ ഇൻവോയ്സോ വാങ്ങേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് ഭാവിയിൽ എന്തെങ്കിലും പരാതി ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ റിഡ്രസലിന് വേണ്ടി അതായത് ആ ഒരു പരാതിയുടെ പരിഹാരം കണ്ടുപിടിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും BIS ഈ ഇൻവോയ്സോ ബില്ലോ ആവശ്യമുണ്ടാവുന്നതാണ് ജ്വല്ലറി നൽകുന്ന ബില്ലിലോ ഇൻവോയ്സിലോ ഹോൾമാർക്കിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ആഭരണങ്ങളുടെ വിവരണം ആഭരണങ്ങളുടെ തൂക്കം ആഭരണങ്ങളുടെ പരിശുദ്ധി എന്നിവയെല്ലാം ബിൽ അഥവാ ഇൻവോയ്സിൽ വിശദമായി പറഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഉപഭോക്താവിന് BIS അംഗീകൃത അസൈൻമെൻ്റ് ഹോൾമാർക്കിംഗ് സെൻറ്ററിൽ നിന്ന് ആഭരണത്തിൻ്റെ പരിശുദ്ധി സ്ഥിരീകരിക്കാം എന്നുള്ളതും ആ ഒരു ബില്ലിൽ മെൻഷൻ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഹോൾമാർക്ക് എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുന്നതാണോ അതോ ജ്വല്ലറിക്കാർ തന്നെയാണോ ഈ ഹോൾമാർക്ക് ഈ ഇതിൽ പ്രിൻ്റ് ചെയ്യുന്നത് അതുപോലെ നമ്മുടെയൊക്കെ വീട്ടിൽ പഴയ സ്വർണ്ണം ഇരിപ്പുണ്ട് ഈ പഴയ സ്വർണം നമ്മളത് BIS ഹോൾമാർക്കായിട്ട് മാറ്റണോ അതോ ഇനി അത് വിൽക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നം ഭാവിയിലുണ്ടാവുമോ BIS രജിസ്റ്റർ ചെയ്ത ആഭരണ നിർമ്മാതാക്കൾക്കും ജ്വല്ലറി ഉടമകൾക്കും മാത്രമേ അസൈൻമെൻ്റ് ഹോൾമാർക്കിംഗ് സെൻറ്ററിലേക്ക് സ്വർണവും വെള്ളിയും ആഭരണങ്ങൾ കൊണ്ടുപോയി ഹോൾമാർക്കിംഗ് ചെയ്യാനുള്ള അനുമതി ഉള്ളൂ ഒരു ആഭരണം ഒരിക്കൽ ഹോൾമാർക്ക് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആഭരണത്തിന് ലൈഫ് ടൈം വാലിഡിറ്റിയാണ് ഹോൾമാർക്കിന് ഉണ്ടാവുക എന്തിനാണ് നമ്മൾ ഹോൾമാർക്ക് ജ്വല്ലറി വാങ്ങുന്നത് ഹോൾമാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെ BIS നൽകുന്ന ഒരു തേർഡ് പാർട്ടി അഷുറൻസ് ആണ് ഹോൾമാർക്ക് ചെയ്തിരിക്കുന്ന ഓരോ സ്വർണവും നമ്മൾ ടെസ്റ്റ് ചെയ്ത് അസൈൻമെൻ്റ് ഹോൾമാർക്കിംഗ് സെൻറ്റേഴ്സിൽ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ പരിശുദ്ധി നിർണ്ണയിച്ച് ഹോൾമാർക്ക് ഏത് പരിശുദ്ധിയാണോ അത് മാർക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഹോൾമാർക്കായിട്ടുള്ള ജ്വല്ലറി വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് BIS ഒരു തേർഡ് പാർട്ടി അഷുറൻസ് ലഭിക്കുന്നു ഹോൾമാർക്ക് ചെയ്യാത്ത പഴയ ആഭരണങ്ങൾ ഉപഭോക്താക്കൾക്ക് ജ്വല്ലറിയിൽ കൊണ്ടുപോയി വിൽക്കാവുന്നതാണ് ജ്വല്ലറിന് ഈ ആഭരണങ്ങൾ ഒരുക്കി പുതിയ ആഭരണങ്ങൾ പണിത് അത് അസൈൻമെൻ്റ് ഹോൾമാർക്കിംഗ് സെൻറ്ററിൽ നിന്ന് പ്യൂരിറ്റി ചെക്ക് ചെയ്ത് വിപണിയിൽ ഹോൾമാർക്ക് ചെയ്ത് വിൽക്കാവുന്നതാണ് സ്വർണ്ണക്കടയിൽ നിന്ന് വാങ്ങുന്നതിൽ നിന്ന് BIS ഹോൾമാർക്കുള്ള അത് ഒറിജിനൽ ആണെന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത് അഥവാ ഇനി മേടിച്ച് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ഇത് വ്യാജനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് ഇതിന് പരാതിപ്പെടേണ്ടത് ഒരു ആഭരണം ജോഡിയായിട്ടാണ് ഉള്ളതെങ്കിൽ അതിലെ ഓരോ ഭാഗത്തും BIS ഹോൾമാർക്ക് ഉണ്ടാവേണ്ടത് ആവശ്യമാണ് ഉദാഹരണത്തിന് ഒരു കമ്മൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ മുകളിലത്തെ ഭാഗം മാത്രമല്ല പുറകിലുള്ള തിരിക്കലും നമുക്ക് BIS ഹോൾമാർക്കിൻ്റെ ചിഹ്നം ഉണ്ടാവേണ്ടതാണ് അതായത് അതിൻ്റെ പ്യൂരിറ്റി 916 ആണെങ്കിൽ 916 എന്ന് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതിൽ മാത്രമല്ല ഇപ്പോൾ ഒരു മാല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാലയിലും അതിൻ്റെ ചുട്ടിയിലും ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള എല്ലാ പാർട്ടുകളിലും BIS ഹോൾമാർക്കിൻ്റെ മുദ്ര പരിശുദ്ധിയുടെ ചിഹ്നമായ BIS ഹോൾമാർക്കിൻ്റെ മുദ്ര ഉണ്ടാവേണ്ടതാണ് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഹോൾമാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ആഭരണത്തിൻ്റെ പരിശുദ്ധി നമുക്ക് ഉറപ്പ് വരുത്താൻ കഴിയുന്നതല്ല മാത്രമല്ല ഒരു ആഭരണം വാങ്ങുമ്പോൾ അതിലെ എല്ലാ ഭാഗത്തും BIS ഹോൾമാർക്കും അതിൻ്റെ വിശദാംശങ്ങളും ഉണ്ടോ എന്നത് ഉപഭോക്താവ് നോക്കി ഉറപ്പ് വരുത്തേണ്ടതാണ് BIS വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു പരാതി പരിഹാര ക്രമം നിലവിലുണ്ട് BIS ഓൺലൈനായും ഓഫ്ലൈനായും കംപ്ലൈൻറ്റ് നൽകാവുന്നതാണ് ഓൺലൈനായി കംപ്ലൈൻറ്റ് നൽകാവുന്ന മാർഗങ്ങൾ BIS വെബ്സൈറ്റായ BIS.gov.in ചെന്ന് നമുക്ക് ആവശ്യമുള്ള കംപ്ലൈൻറ്റ് അവിടെ നൽകാവുന്നതാണ് BIS കെയർ ആപ്പ് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ ആൻഡ്രോയിഡ് ഫോൺ ആണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് BIS കെയർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ ആ ഒരു ആപ്പിലൂടെ നമുക്ക് ഗോൾഡിലെ പരിശോധിയുടെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നൽകാവുന്നതാണ് മാത്രമല്ല ഓൺലൈനായി കംപ്ലൈൻറ്റ് നൽകാനുള്ള ഒരു മെയിൽ ഐഡിയും BIS കംപ്ലൈൻറ്റ് BIS.gov.in ഇതുവഴിയും BIS ഓൺലൈനായിട്ട് കംപ്ലൈൻറ്റ് നൽകാവുന്നതാണ് ഇനി
ഓഫീസിൽ പോയി നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് നൽകണമെന്നുണ്ടെങ്കിൽ, അതായത് ഓഫ്ലൈൻ ആയിട്ടുള്ള കംപ്ലയിൻറ്റ് നൽകണമെന്നുണ്ടെങ്കിൽ, ബി എസ് ൻ്റെ എല്ലാ ഓഫീസുകളിലും ഒരു പബ്ലിക് ഗ്രീവൻസ് ഓഫീസർ ഉണ്ടാവും. അവർ ചെന്ന് മീറ്റ് ചെയ്ത് പേഴ്സണലായി കണ്ട് കംപ്ലയിൻ്റ് അവർക്ക് സമർപ്പിക്കാവുന്നതുമാണ്. പരാതി ലഭിച്ചാൽ ബി എസ് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും തുടർ നടപടികൾ എടുക്കുകയും ചെയ്യും. Presented in Public Interest by Manorama Online and Malabar Gold and Diamonds.